രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് അതായത് 2013 എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ആരോപിച്ച പ്രധാന അഴിമതികളിൽ ഒന്നായ കേരള സോളാർ പാനൽ അഴിമതി വന്നത്. 2016 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആരോപിച്ച പ്രധാന തിരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എന്നിരുന്നാലും പിന്നീട് 2018 ഒന്നാം പിണറായി മന്ത്രാലയം നിയോഗിച്ച ക്രൈംബ്രാഞ്ച് അഴിമതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുകളില്ലെന്ന് കണ്ടെത്തി. സെക്ഷൻ 73-74 നടപടിക്രമങ്ങളുടെ ഭാഗമായി സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ടി കെ ജോസ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരുന്നു. സെക്ഷൻ 74 റിപ്പോർട്ട് അനുസരിച്ച് ചാണ്ടിക്കെതിരെ ഒരു തെളിവും ശേഖരിക്കാനായില്ല. പരാതിയിൽ പരാമർശിച്ച സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് സ്ഥിരീകരിക്കുന്നതിൽ ക്രൈംബ്രാഞ്ച് പരാജയപ്പെട്ടു. സെക്ഷൻ 74 ചാണ്ടിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കുന്നതിൽ കേരള പോലീസിന്റെ പല ടീമുകളും തുടർച്ചയായി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഏജൻസിക്ക് കൈമാറിയത്. കഴിഞ്ഞ 4 സോളാർ തട്ടിപ്പ് കേസും പീഡന പരാതികളിലെ അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ആരോപണം നേരത്തെയും ഉയർന്നിരുന്നു. കേസിൽ 4.5 പിണറായി സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന വാദമുയർത്തിയാണ് പ്രതിപക്ഷവും പുതിയ നീക്കത്തെ പ്രതിരോധിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയായിരുന്നു അന്വേഷണം സിബിഐക്ക് വിടാനുള്ള തീരുമാനം പുറത്തു വന്നിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ വാർത്തകളാണ്. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജരേഖ ചമച്ചെന്ന ഹർജിയിൽ കെ പി ഗണേഷ് കുമാർ എംഎൽഎക്കും സരിത എസ് നായറിനുമെതിരെ കോടതി കേസെടുത്തു. കൊല്ലം ജില്ലാ മുൻ ഗവൺമെന്റ് പീഡർ സുധീർ ജേക്കബ് 2017 സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നടപടി. കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇരുവർക്കും സമൻസ് അയക്കാൻ ഉത്തരവിട്ടു. സരിതയുടെ പേരിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്ത് വ്യാജമാണെന്നും ഗണേഷ് കുമാറിന്റെ അറിവോടുകൂടിയാണ് കത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. കൃത്രിമരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പ്രമുഖർക്കുമെതിരെ 25 കത്ത് സരിത എസ് നായർ ജുഡീഷ്യൽ കമ്മീഷന് നൽകിയിരുന്നു. കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാണിച്ച് കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് അഡ്വക്കേറ്റ് ജോളി അലക്സ മുഖേന ഫയൽ ചെയ്ത സ്വകാര്യ അന്വേഷണത്തിനാണ് നടപടി. കേസ് അടുത്ത മാസം 20 വീണ്ടും പരിഗണിക്കുന്നതാണ്.